നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഒടുവിൽ ബീഹാറിൽ നിതീഷ് കുമാർ NDA സഖ്യം വിട്ടിട്ട് മഹാ കടിപിടി ബന്ധൻ സഖ്യത്തിലേക്ക് പോയി. ഈ മഹാ കടിപിടി ബന്ധൻ സഖ്യം എന്ന് വെച്ചാൽ അഴിമതി കേസിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ, ആ മകൻ്റെ പാർട്ടി, അതേപോലെ തന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇപ്പോൾ ED മുന്നിൽ ചോദ്യം ചെയ്യാൻ ഇരുന്ന് കൊടുക്കുന്ന എത്രയോ പ്രാവശ്യമായി, മണിക്കൂറുകളായി, അങ്ങനെ പലതവണയായിട്ട് ആ ടീമിൻ്റെ കോൺഗ്രസ് പാർട്ടി, പിന്നെ നമ്മുടെ കനലൂർ തരി ടീം, ഇങ്ങനെ കുറേ എല്ലാവരും കൂടെ കൂടിയുള്ള ഒരു അവിയൽ പാർട്ടിയാണ് മഹാകടിപിടി ബന്ധൻ. അതിൻ്റെ കൂടെയായിരുന്നു ഒരു സമയത്ത് നിതീഷ് കുമാർ. നിതീഷ് കുമാർ വർഷങ്ങൾക്ക് മുമ്പ് NDA ഭാഗമായിരുന്നു. പിന്നീട് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP തീരുമാനിച്ചപ്പോൾ അതിനോട് എതിർപ്പുണ്ടായി പോയതാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാവണം എന്ന സ്വപ്നം കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിന് തടസ്സമായിട്ട് നരേന്ദ്രമോദിയെ അന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് BJP കൊണ്ടുവന്നപ്പോൾ അങ്ങനെ പിണങ്ങിപ്പോയതാണ്. പിൽക്കാലത്ത് ആ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും BJPയിലേക്ക് വന്നു. പിന്നെ BJPയിൽ നിന്ന് വീണ്ടും അങ്ങോട്ട് പോയി, പിന്നെയും വന്നു. ഏറ്റവും അവസാനം NDA സഖ്യത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ ആ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ MLA മാരുണ്ടത് BJPക്കാണ്. പക്ഷേ മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് ഈ JDU ജനതാദൾ യുണൈറ്റഡ് എന്ന് പറഞ്ഞ ഈ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായിട്ട് തുടർന്നോട്ടെ എന്ന് BJP പറയുകയുണ്ടായി. അപ്പോൾ അവരവരുടെ മുന്നണി മര്യാദയെല്ലാം പാലിക്കുകയുണ്ടായി. പക്ഷേ കിട്ടിയതൊന്നും പോരാ എന്നതാണ്. ഒരുപക്ഷെ അടുത്ത തവണ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുമ്പോൾ BJP ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം നേടി ബീഹാർ ജയിക്കുമോ എന്നുള്ള ഭയമായിരിക്കാം. ഒരു കണക്കിന് BJP ഇത് പ്രതീക്ഷിച്ചു തന്നെയാണ്. BJPയുടെ പ്രസിഡന്റ് JP നദ്ദ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗത്തിൽ ഒരു വാചകം പറഞ്ഞിരുന്നു. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് എന്തിനാണ് 1500 പാർട്ടികൾ? ഈ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഇല്ലാതാവണം, പ്രാദേശിക പാർട്ടികൾ. ഈ പ്രാദേശിക പാർട്ടികളൊക്കെ ഈ ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ശക്തി പ്രാപിക്കുമ്പോഴാണ് അവിടെ ഈ പ്രാദേശിക വാദവും മറ്റും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രാദേശിക വാദമൊന്നും ഉണ്ടാവാൻ പാടില്ല, ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇപ്പോൾ ചില പാർട്ടികളൊക്കെ ഈ പ്രാദേശിക വാദങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ചില പാർട്ടികളൊക്കെ. അപ്പോൾ എല്ലായിടത്തും വേരുകളുള്ള ഒരു 10 പാർട്ടി മതി ദേശീയ പാർട്ടി. അങ്ങനെ വോട്ട് ശതമാനത്തിൻ്റെ കണക്കൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള രണ്ട് കനൽത്തരി പാർട്ടിയൊന്നും ഈ 10 പെടില്ല കേട്ടോ. CPMഉം CPIഒന്നും ദേശീയ പാർട്ടിയുടെ ഗണത്തിൽ വരില്ല. BJP കോൺഗ്രസ്സൊക്കെ വരും. കോൺഗ്രസ്സിനൊക്കെ 24% മുകളിൽ വോട്ട് ശതമാനമുള്ളതാണ്. നമ്മുടെ ഇവിടെയുള്ള ഈ കേരളം ഭരിക്കുന്ന CPMനും CPIക്ക് കൂടെ CPMന് തന്നെ 1% വോട്ടാണ്. അപ്പോൾ അതിലും അത്രയും തുച്ഛമായിരിക്കും CPIയുടെ. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഈ CPMനേക്കാളും CPIയേക്കാളും കൂടുതൽ വോട്ട് ഷെയറുള്ള അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തവരാണ് ശിവസേനയൊക്കെ പോലും, BSP പോലും, മായാവതിയുടെ BSP, SP, പിന്നെ ഈ JDU, കർണാടകയിലെ കുമാരസ്വാമി ദേവഗൌഡ ടീമിൻ്റെ ആ പാർട്ടിക്കൊക്കെ CPMനേക്കാളും CPIക്കാളും കൂടുതൽ വോട്ടുള്ളതാണ്. ഒരുപക്ഷെ അവരെല്ലാവരും കൂടെ കൂടി ഒരു 10 പാർട്ടിയായിട്ട് ദേശീയ പാർട്ടിയായിട്ട് വരും. ബാക്കിയുള്ള ചെറിയ ചെറിയ പാർട്ടികളെല്ലാം തീരണം, ഇല്ലാതാവണം. അതാണ് നല്ലൊരു രാജ്യത്തിന് നല്ലതല്ലാതെ 1500 പാർട്ടി. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എടുത്തു നോക്കുക, ഭരിക്കുന്ന മുന്നണി LDF ഏതാണ്ട് 16 പാർട്ടികളുണ്ട് ചെറുതും വലുതും. UDFലുണ്ട് ഒരു 13, NDAയിലുമുണ്ട് 6-7, എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ 30 മേളിൽ ഈ കൊച്ചു കേരളത്തിൽ തന്നെ പാർട്ടിയാണ്. എന്തിനാണ്? പക്ഷേ ബീഹാറിൽ നിതീഷ് കുമാർ കാണിച്ചത് വലിയ മണ്ടത്തരമാണ്. നിതീഷ് കുമാർ ഈ അഭ്യാസം കാണിക്കുന്നതിന് മുമ്പ് അങ്ങ് കാശ്മീർ തൊട്ടുള്ള മെഹബൂബ മുഫ്തിയോടും പിന്നെ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിനോടും കുമാരസ്വാമിയോടും ഏറ്റവും അവസാനമായിട്ട് ഉദ്ധവ് താക്കറെയോടൊക്കെ ഒരു 10 മിനിറ്റ് നേരം ഫോണിലെങ്കിലും സംസാരിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തേനെ നിതീഷ് കുമാറെ വെറുതെ മണ്ടത്തരം കാണിക്കരുത് എന്ന്. ഒരു സമയത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പിടിയുണ്ടായിരുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു. ഇന്ന് അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല, വാർത്തകളിലൊന്നും കാണാനേ ഇല്ല. കുമാരസ്വാമി കർണാടക ഭരിച്ചിരുന്ന ആളാണ്, എവിടെയാണ്? അങ്ങനെ എത്ര പേർ. ഇപ്പോൾ വേറൊരാളും കൂടെ KCR എന്ന് പറഞ്ഞ തെലങ്കാനയുടെ അദ്ദേഹം പ്രധാനമന്ത്രി ആവണം എന്ന മോഹത്തിൽ ദേശീയ പാർട്ടി ആവണം എന്നുള്ള രീതിയിൽ നടക്കുകയാണ്. ഇപ്പോഴിതാ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം കൂടെ ഒരു ഭാവി പ്രധാനമന്ത്രിയെ കൂടെ കിട്ടി. ഈ മനുഷ്യൻ, അതായത് ഈ നിതീഷ് കുമാർ എന്ന വ്യക്തി, മുൻപേ തന്നെ ഇവരുടെ പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രി ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ആ സമയത്ത് വലിയ മതേതരനുമായിരുന്നു. ഇവിടെ ഈ രാജ്യത്ത് ജനാധിപത്യം തിരിച്ചു വരാൻ പോകുന്നു എന്ന് വരെ ഇവിടെ മനോരമ പോലെയുള്ളവർ പറഞ്ഞതാണ്. അതായത് NDAയിൽ നിന്ന് മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന
നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടു മഹാകടിപിടി ബന്ധലിലേക്ക് പോയപ്പോൾ ജനാധിപത്യം തിരിച്ചു വന്നു എന്നാണ് ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ പറയുന്നത് ഇനി ഒരു നിമിഷം തിരിച്ചൊന്ന് ചിന്തിക്കുക അപ്പുറത്തുനിന്നാണ് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഇവരുടെ ഭാഷയിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന തരത്തിലായിരിക്കും ഷാനിയും മറ്റുമൊക്കെ വാർത്ത കൊടുക്കുന്നത് അവരെപ്പോഴും ഒരൊറ്റ കണ്ണിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണാറുള്ളൂ എന്തായാലും എൻ ഡി എ സഖ്യം വിട്ട് അപ്പുറത്തേക്ക് പോയ നിതീഷ് കുമാറിനോട് ഒരു നല്ല നമസ്കാരം കൊടുക്കാൻ മാത്രമേ തൽക്കാലം നമുക്ക് നിർവാഹമുള്ളൂ നന്നായി വരട്ടെ ഇനി ഒന്ന് രണ്ട് ദിവസമായിട്ട് കോഴിക്കോട് മേയറാണല്ലോ വിഷയം ബാലഗോകുലം ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ ക്രിസ്ത്യാനി കൂടിയായ മേയർ മാലയിട്ടതൊക്കെയാണ് വലിയ അത് ഒരുപക്ഷെ അവർക്ക് അതായിരിക്കും വലിയ വിഷയമായത് ബാലഗോകുലം എന്ന് കേൾക്കുമ്പോൾ അവർക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാലും നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ദാ എന്തൊക്കെയോ ബാലഗോകുലത്തെ പറ്റി പറയുന്നുണ്ടാവുമെന്ന് കേട്ട് നോക്കാം ബാലഗോകുലം വിവിധ ജില്ലകളിലെ കുട്ടികളിൽ നിന്ന് വിഷുക്കൈനീട്ടമായി സമാഹരിച്ച 463087 രൂപ കൈമാറിയിട്ടുണ്ട് കേട്ടല്ലോ ബാലഗോകുലം കുട്ടികൾ പിരിച്ചു കൊടുത്ത 400,000 മുകളിലുള്ള പണം അത് ദുരിതാശ്വാസത്തിന് വേണ്ടി ഉപയോഗിക്കാം ഒരഹിത്വമില്ല ഒരു കുഴപ്പമില്ല മുഖ്യമന്ത്രിക്ക് അത് പരസ്യമായിട്ട് പത്രക്കാരോട് വിളിച്ചു പറയുകയും ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ അവർ സംഘടിപ്പിച്ച ബാലഗോകുലത്തിൻ്റെ ഒരു കൃഷ്ണനോട് അനുബന്ധിച്ചുള്ള ഒരു പരിപാടിയിൽ ഒരു മേയർ പോയി പങ്കെടുത്തതാണ് വലിയ പ്രശ്നമായി ഇവരെന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് BJP ആർ എസ് എസ് ആണ് അതിൻ്റെ ഒരു പോഷക സംഘടനയാണ് ബാലഗോകുലം എന്ന് പറഞ്ഞ് ഈ ഇന്ത്യ ഭരിക്കുന്നവരെ ഇങ്ങനെ അകറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഇങ്ങനെ ഭരിക്കാമെന്നാണോ ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു MLA ഇവിടെ ഒരു MPO അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വിരലെണ്ണാവുന്നത്രയും MLA മാരും MP മാരും ഉള്ള സമയത്ത് പോലും ഇവിടെ സംഘികൾ സംഘപ്രവർത്തനം നടത്തിയിട്ടുണ്ട് അന്നുപോലും അവർക്ക് തടഞ്ഞു നിർത്താൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ഇന്ന് സർവശക്തിയോടെ ഭരിക്കുമ്പോൾ പോയി പണി നോക്ക് കമ്മികളെ എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്